രാവിലെ 11 മണിയോടെ പ്രത്യേക പൂജയോടെയാണ് ക്ഷേത്രത്തിലെ അടച്ചിട്ട മുറി പുറത്തുനിന്ന് പൊളിക്കാൻ തുടങ്ങിയത്. നിധിയുണ്ടാകുമെന്ന പ്രചാരണത്തെ തുടർന്ന് 100 കണക്കിനാളുകൾ ആ സമയത്ത് ക്ഷേത്രപരിസരത്ത് എത്തിയിരുന്നു. കനത്ത പോലീസ് ബന്ദോബസ്തിലാണ് ആദ്യം ചുറ്റികൊണ്ടും പിന്നീട് ജെ സി ബി ഉപയോഗിച്ചും ചുമര് തുറന്നത്. ആകാംക്ഷയുടെ ബലം നിരാശയായിരുന്നു. വന്ന സമയത്തിൽ എന്തായാലും നമ്മുടെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഒരു പ്രതീകം നമ്മളിൽ മനസ്സിലുണ്ടായിരുന്നു. ഞങ്ങൾ വളരെയധികം മലയാളികൾ ഉൾപ്പെടെ ആൾക്കാർ ഇവിടെ വന്ന് കാണാൻ വേണ്ടി വന്നിരുന്നു. വളരെ വെളിയിൽ നിന്ന് തന്നെ ആൾക്കാർ വന്ന് കാണാൻ വേണ്ടി വന്നിരുന്നു. പക്ഷേ അതൊരു എല്ലാവരെയും നിരാശപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ക്ഷേത്രം പുനരുദ്ധാരണം നടത്തി കുംഭാഭിഷേകത്തിന് ഒരുങ്ങുമ്പോഴാണ് രണ്ട് ശ്രീകോവിലുകൾക്കിടയിലുള്ള അടച്ചിട്ട മുറിയിൽ നിധി ഉണ്ടാകുമെന്ന സംശയം ചിലർ ഉന്നയിച്ചത്. നിധി കണ്ടെത്താനായില്ലെങ്കിലും പുനരുദ്ധാരണം പൂർത്തിയാക്കി അടുത്ത മാസം ക്ഷേത്രം പൂജാവിധികളോടെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കും. സ്വർണ്ണ കൂമ്പാരം പ്രതീക്ഷിച്ച ജനങ്ങൾക്ക് ഈ മുറി തുറന്നപ്പോൾ ഒരു മൺകൂമ്പാരമാണ് കാണാനായത്. സ്വർണം പോയിട്ട് ഒരു കരിങ്കൽ കഷ്ടം പോലും മുറിക്കകത്തില്ലാത്തതിന്റെ നിരാശ ഇവിടെ വന്ന ആയിരങ്ങൾക്കുണ്ട്. ഗുമ്മിടിപ്പുണ്ടിയിൽ നിന്ന് ക്യാമറമാൻ മനോജ് പേരാമ്പ്രയോടൊപ്പം ജി പ്രസാദ് കുമാർ, അമൃത ന്യൂസ്.